നമസ്കാരം. സർവേക്ക് പോലും തകർക്കാൻ പറ്റാത്ത ഒരു ശക്തനായ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. ഇക്കഴിഞ്ഞ പ്രീപോൾ സർവേകളെല്ലാം പുറത്തു വരുമ്പോൾ കേരളത്തിൽ മുൻപ് സമാനതകളില്ലാത്ത രീതിയിലുള്ള തുടർഭരണ സാധ്യത കൽപ്പിക്കപ്പെടുകയാണ്. ഇതിൽ വേവലാതി പൂണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പല വിവാദങ്ങളും ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒരാൾ സൃഷ്ടിച്ചെടുത്ത ഒരു വ്യക്തിപ്രഭാവം അതിനെ തകർക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ നാട്ടിൽ തുടർഭരണ സാധ്യതയിലൂടെ വെളിവാക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് പിണറായി വിജയന് തുടർഭരണ സാധ്യത കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് പ്രവചിക്കുന്നത് ഒരു ഇടതുപക്ഷ അനുഭവമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഒരു സർവേ ഫലങ്ങളുമല്ല. മുൻപൊക്കെ ബിജെപിയെയും കോൺഗ്രസിനെയും എല്ലാം പിന്തുണച്ച സർവേകളാണ് ഇപ്പോഴും ഈ ഒരു പ്രവചനം നടത്തുന്നത്. പ്രീപോൾ സർവേയാണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, ഒരു മാസം അവശേഷിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന 10 സർവേകളിൽ 9 തുടർഭരണ പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങളും വരും ദിവസങ്ങളിൽ വലിയ വലിയ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറികൾക്ക് പോലും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയിൽ പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന രീതിയിൽ ഒരു മൊഴിയുണ്ട് അല്ലെങ്കിൽ ഒരു 164 ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ വന്നതെല്ലാം ഇതിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ വലിയ ബോംബായിട്ട് അത് അവതരിപ്പിച്ചെങ്കിലും ചീറ്റിപ്പോയി എന്ന് വേണം പറയാം. ചീറ്റിപ്പോയി എന്ന് പറയാൻ കാരണം ഒരാളുടെ വ്യക്തിപ്രഭാവമാണ്, ഒരാളുടെ സ്വഭാവ ഗുണമാണ്. അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഈ സമൂഹത്തിന് തോന്നിയിരിക്കുന്നു. അത് വെറുതെ തോന്നിയതല്ല, തോന്നിപ്പിച്ചതുമല്ല. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിശ്വാസ്യത തന്നെയാണ്. അത്തരത്തിൽ വലിയൊരു ബോംബാണെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഒരു 164 കൊടുത്തപ്പോൾ പോലും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കപ്പെടാതെ ഒരു നനഞ്ഞ പടക്കമായി ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തൊക്കെ വലിയ കോലാഹലങ്ങൾ ഉണ്ടായാലും തുടർഭരണ സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ സാഹചര്യമൊരുക്കിയത് കഴിഞ്ഞ 4.5 വർഷത്തെ ഒരു സർക്കാരിന്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ ഈ നാടിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എങ്ങനെ നയിച്ചു, എങ്ങനെ മുമ്പിൽ നിന്ന് അതിനെ നേരിട്ടു എന്നുള്ളത് ജനം വിലയിരുത്തി ഒരു മാർക്ക് നൽകിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സർവേകളിലും പ്രീപോൾ സർവേകളിലെല്ലാം ഒരു പ്രവചനമായി വരുന്നു. കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ, ചരിത്രത്തിൽ മുൻപ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത രീതിയിൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തുടക്കം കുറിക്കാമെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കുടിയേറി ഒരു സാധനം മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് വിവാദങ്ങൾക്ക് കഴിയില്ല എന്ന് ചിലർ തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും. അത് പറയാൻ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം 64-65 ദിവസങ്ങളോളം, അതായത് ഏകദേശം 2 മാസത്തോളം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളായിക്കോട്ടെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരായിക്കോട്ടെ എവിടെയും എപ്പോഴും എന്തിലും സംസാരിച്ചിരുന്ന വിഷയം സ്വർണ്ണക്കടത്ത് കേസായിരുന്നു, ലൈഫ് മിഷൻ അഴിമതിയായിരുന്നു, അത്തരത്തിലുള്ള പല വിവാദ വിഷയങ്ങളായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നപ്പോൾ ഭരണകക്ഷിക്ക് മുൻപ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ പേരിൽ ആ ഉണ്ടായ വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങി. അതിനുശേഷം 2 മാസത്തോളം സ്വർണ്ണക്കടത്ത് വിഷയങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയല്ല. ഇവിടത്തെ ടെലിവിഷനുകൾ ആ വാർത്തകൾ ഒഴിവാക്കിയിട്ട് ജനകീയ പ്രശ്നങ്ങളിലേക്കും കർഷക പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് സാഹചര്യമൊരുക്കിയത് ഒരു ജനവിധിയായിരുന്നു. ആ ജനവിധിയെ മാനിക്കാതെ തന്നെ വീണ്ടും സ്വർണ്ണക്കടത്തും അഴിമതി ആരോപണങ്ങളുമായി ചെല്ലുമ്പോൾ ഇത് ഉന്നയിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. ഓ രാജഗോപാലിന്റെ വാക്ക് കണമെടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം സ്വർണ്ണക്കടത്തിന്റെ പിന്നാലെ പോയപ്പോൾ പിണറായി വിജയൻ ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അത് ഫലം കണ്ടു. ശരിയാണ്, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ടു എന്നുള്ളതാണ് ഒരു സർക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണ തുടർച്ചയ്ക്ക് സാധ്യത ഒരുക്കിയ ഘടകമെന്ന് പറയേണ്ടി വരുന്നു. അത് കിറ്റ് ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റേഷൻ സംവിധാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾ വീർപ്പുമുട്ടിയ സന്ദർഭത്തിൽ ഇച്ഛാശക്തിയോടെ ഒരു സർക്കാർ ഇടപെട്ട സന്ദർഭങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ഒരു ഭരണാധികാരി തന്റെ മികവ് കാട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരാൾ നല്ല കാര്യം ചെയ്തു എന്ന് മറ്റൊരാൾക്ക് തോന്നിപ്പിക്കുന്നതാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്തതിന് ശേഷം സ്വമേധയാ പറയുകയാണ് ഞാൻ ചെയ്തത് നല്ല കാര്യം, അതല്ല ഒരു ഭരണാധികാരിയുടെ മികവെന്ന് പറയുന്നു.
താൻ ചെയ്ത പ്രവർത്തനങ്ങൾ അത് ആർക്കാണോ അർഹതപ്പെട്ടവർ അവരുടെ കൈകളിൽ എത്തുകയും അതിനുശേഷം അവർക്ക് സ്വമേധയാ ബോധ്യപ്പെടുകയാണ് ഈ ഇരിക്കുന്ന ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ് ആ തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് പിണറായിയുടെ വിജയം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട അതു തന്നെയാണ് പിണറായി വിജയൻ ഈ നാട്ടിൽ വീണ്ടും തുടർഭരണത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനം നൽകി കൊടുത്തിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഒരു മാസം അകലെ നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ പ്രീപോൾ സർവേ മുൻനിർത്തി ഇക്കാര്യം പറയുമ്പോൾ ചിലർ ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ സന്ദർഭത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ പെട്രോൾ ഡീസൽ വില വർദ്ധനവുണ്ട് എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഗ്യാസ് വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം എന്തായിരുന്നു ഇതിലൊന്നും പ്രശ്നമില്ല പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വാർത്തയും അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാക്കിയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെല്ലാം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറുകയാണ് അത് തിളച്ച് തിളച്ചങ്ങ് മറിയുന്നതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ പിണറായി വിജയന് പത്താമത്തെ സർവേയും തുടർഭരണം കൽപ്പിക്കപ്പെടുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു മുന്നണിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ജനങ്ങളുടെ മുന്നിലേക്ക് അവർ നെഞ്ചും വിരിച്ച് തല ഉയർത്തിച്ചെന്ന് വോട്ട് ചോദിക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു കൊറോണ എന്ന് മുൻപ് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടാതെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ യുവജനങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലിറങ്ങി വോട്ട് ചോദിക്കുകയാണ് അപ്പോൾ സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട രണ്ട് വിഭാഗക്കാരാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കിയിട്ടുണ്ട് അവരും കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ചിന്നിത്തല മനസ്സിലാക്കണം വളരെ കാര്യക്ഷമമായിട്ടാണ് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയുന്നതാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലൂ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കൂ അവരോട് നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകൂ അപ്പോൾ മാത്രമേ ജനങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വാചകങ്ങളിൽ വിശ്വാസം വരത്തുള്ളൂ അല്ലാതെ നിങ്ങൾ കരുതുന്നു മനോരമയിൽ രണ്ട് വാചകങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു ചില വലതുപക്ഷ മാധ്യമങ്ങളിൽ നിങ്ങൾ കുറച്ച് പൊട്ടാസ് ഡയലോഗ് അടിച്ചാൽ അതെല്ലാം ഏറ്റുപിടിച്ച് വോട്ട് ചെയ്യുന്നവരാണ് ഈ നാട്ടുകാരെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാലഘട്ടം മാറിക്കഴിഞ്ഞു പണ്ടത്തെ പോലെയല്ല ഒരു വിഷയത്തിന് കൃത്യമായി മറുപടി പറയാനായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്നവർക്കും സന്ദർഭമുള്ള ഒരു ഡിജിറ്റൽ കാലഘട്ടമാണ് അതുകൊണ്ട് പണ്ട് എന്ത് പത്രങ്ങൾ എഴുതിയിരുന്നു അത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അത് തിരുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പത്രങ്ങൾ എഴുതുന്നതെല്ലാം അതേപടി ജനങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്ന് ചെന്നിത്തലയും കൂട്ടരും കരുതുന്നുണ്ടെങ്കിൽ ഈ പ്രീപോൾ സർവേ അല്ല ഏതൊക്കെ സർവേ വന്നാലും അതിലെല്ലാം പിണറായിക്ക് തുടർഭരണം എന്നുള്ള റിസൾട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ 42% കൂടി പിണറായി വിജയനാണ് അത് പിണറായി വിജയൻ നേടിയെടുത്തത് ഏതെങ്കിലും പി ആർ ടീമിനെ വെച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാമെങ്കിലും നിങ്ങൾ നരേന്ദ്രമോദിയെ രാജ്യത്ത് നേരിടുമ്പോൾ അദ്ദേഹത്തിനെതിരെ എതിർ നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് കേരളത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെ പി ആർ ഏജൻസിയാണ് മറ്റതാണ് മറിച്ചതാണെന്നല്ല നിങ്ങൾ ഗ്രാസ് റൂട്ടിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് ഗ്രാസ് റൂട്ടിൽ പ്രവർത്തനമില്ല ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കാതെ നിങ്ങൾ ഇവിടുത്തെ മിഡിൽ ക്ലാസിനെയും അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ് വിഭാഗത്തിനെയും മാത്രം കണ്ടുവച്ച് പണ്ടത്തെ പോലെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ ജനം എന്ന് നിങ്ങളെ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ എത്തിപ്പെട്ടിട്ടുള്ളത് കുറച്ചു പേരുണ്ട് നിങ്ങൾ പറയുന്ന ലൈനിലൊക്കെ നടക്കുന്നത് അത് മാറി ചിന്തിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന വിഭാഗക്കാരാണ് അതുകൊണ്ടാണല്ലോ ഈ നാട്ടിൽ സർവേ നടത്തുന്ന എല്ലാവരോടും ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഇനിയെങ്കിലും ഈ അവസാന മണിക്കൂറിൽ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികൾ ചെയ്യുന്നത് നിങ്ങൾ ഇനിയും സ്വർണവും അല്ലെങ്കിൽ ലൈഫ് മിഷനൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെന്നാൽ ഈ ജനം നിങ്ങളെ തൂത്തെറിയുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ് കാര്യം അവർ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജനക്ഷേമങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ താഴെത്തട്ടിലെ ജനങ്ങൾക്കാണ് അവരുടെ വീട്ടിൽ റേഷൻ എത്തുന്നു പെൻഷൻ എത്തുന്നു കിറ്റ് എത്തുന്നു പോരാത്തതിന് അവരുടെ അടിസ്ഥാന സൗകര്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിയുമെന്നുള്ള പ്രതീക്ഷ കൊടുത്തിരിക്കുന്നു അതിനെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് എന്ത് പുതിയ ആശയമുണ്ടെന്ന് നോക്കുന്നതാണ് നല്ലത് അല്ലാതെ സ്വർണമോ അല്ലെങ്കിൽ ലൈഫ് മിഷനോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ കളവ് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾക്കതെല്ലാം വോട്ടായി മാറുമെന്ന് ചെന്നിത്തല ചിന്തിക്കുന്നുണ്ടെങ്കിൽ മെയ് 2 പെട്ടിപൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലുതായിട്ട് നെഞ്ചത്തിടിച്ച് കരയാനേ സമയമുണ്ടാകൂ എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.